വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു പ്രധാന വിഷയമാണ്. ഇന്ന് ഇന്നത്തെ ജനറേഷൻ്റെ ഇടയിൽ വളരെയധികം ഇന്നത്തെ പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രവണത നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനുള്ള പ്രധാന കാരണമായി എനിക്ക് തോന്നുന്നു, അപ്പോൾ എല്ലാവരും അവരുടെ രീതിയിലായി ഇന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് എന്തുകൊണ്ടാണ് നമുക്കിടയിൽ ഇത്രയും ആത്മഹത്യ പ്രവണത കുട്ടികളിൽ ഉണ്ടാവുന്നത്. അപ്പം ഞാൻ എൻ്റെതായ നിലയിൽ ചിന്തിച്ചപ്പോൾ എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങളുണ്ട്, അതാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇന്ന് എന്ന് പറയുമ്പോൾ ഇന്നത്തെ ജനറേഷന്, നമ്മുടെ ജനറേഷൻ എന്ന് പറയുന്നത് വളരെയധികം മീഡിയമായിട്ടാണ് നമ്മളുടെ ബന്ധമെന്ന് പറയുന്നത്. ആ ബന്ധമെന്ന് പറയുന്നത് അതിനൊരു ലിമിറ്റേഷൻ ഉണ്ട്. പണ്ടൊക്കെ ഉണ്ടാവുന്ന നമ്മുടെ ആത്മാർത്ഥ സുഹൃത്ത് ബന്ധം ഇന്ന് നമുക്ക് ഇല്ലാണ്ട് പോകുന്ന ഒരു അവസ്ഥയാണ് നാം ഇന്നത്തെ ഒരു ഇതിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ ഈ മീഡിയവുമായിട്ടുള്ള ബന്ധം കാരണം തന്നെ പുതിയ തലമുറ കണ്ടുകൊണ്ടിരിക്കുന്ന നല്ല മിന്നിത്തിളങ്ങുന്ന ജീവിത ശൈലിയും ജീവിത ചുറ്റുപാടൊക്കെയാണ് മീഡിയയിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് തന്നെയാണ് ജീവിതം എന്ന ഒരു ഉൾക്കൊള്ളുന്ന അതാണ് ജീവിതമെന്നാണ് വിചാരിച്ച് വെച്ചിരിക്കുന്നത് ഇന്നത്തെ ജനറേഷൻ. അപ്പോൾ ചെറിയ ചെറിയ എന്തെങ്കിലും നമുക്ക് പ്രശ്നം ഉണ്ടാകുമ്പോൾ അത് തരണം ചെയ്യാനുള്ള ഒരു കെൽപ്പ് ഇന്നത്തെ ജനറേഷന് ഇല്ലാണ്ടായി പോയിക്കൊണ്ടിരിക്കുകയാണ്. മനക്കരുത്ത് നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുന്നു. അപ്പോൾ പേരൻസ് ആണെങ്കിലും പരമാവധി ഒരു ബുദ്ധിമുട്ട് ിക്കാൻ പാടില്ല, അവർ നല്ല നിലയിൽ വളരണം, മുമ്പ് നമുക്കുണ്ടായ അനുഭവം കുട്ടികൾക്ക് ഉണ്ടാകാൻ പാടില്ല, പ്രയാസം ഉണ്ടാകാൻ പാടില്ല, അങ്ങനെ പറഞ്ഞ് എല്ലാം അവരുടെ വിരൽത്തുമ്പിൽ എത്തിച്ചു കൊടുക്കുന്നു. അവർക്ക് എന്ത് വേണം, എന്ത് പറയുന്നു, അതൊക്കെ എല്ലാ കാര്യങ്ങളും വിരൽത്തുമ്പിൽ എത്തിച്ചു കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് പ്രയാസം എന്തെന്ന്, ജീവിതത്തിൽ യഥാർത്ഥ ജീവിതം എന്തെന്ന് അവർ നമ്മൾ അറിയാണ്ട് പോകുന്നു. കയ്പും മധുരവും നിറഞ്ഞതാണ് ജീവിതം. അതേപോലെ തന്നെ പല തരത്തിലുള്ള പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടാണ് നാം ഇന്ന് കാണുന്ന ഉന്നതിയിൽ നിൽക്കുന്ന പല മഹാന്മാരുടെ ചരിത്രങ്ങൾ നാം മനസ്സിലാകാതെ പോകുന്നു. അപ്പോൾ അവർ എത്രയോ കാര്യങ്ങൾ തരണം ചെയ്ത്, പ്രതിസന്ധികൾ തരണം ചെയ്തിട്ടാണ് ഇത്രയും വലിയ ഒരു ഉയരങ്ങളിൽ എത്തിച്ചേർന്നതെന്ന് നാം കുട്ടികളെ മനസ്സിലാക്കി കൊടുക്കേണ്ടതായിരിക്കുന്നു. അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് ഇത് ഒരു കയറ്റത്തിൻ്റെ കൂടെ ഒരു ഇറക്കമുണ്ട്, അതേപോലെ തന്നെ ഒരു പ്രയാസത്തിൻ്റെ കൂടെ ഒരു എളുപ്പമുണ്ട്. അതൊക്കെ നാം കുട്ടികളെ മനസ്സിലാക്കി കൊടുക്കണം. അപ്പോൾ മാനസികമായിട്ട് നല്ലോണം അവരെ വളർത്തിയെടുക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. മാനസികമായിട്ടുള്ള ഒരു വളർച്ച അവരിൽ ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ ഒരു കാര്യത്തിൽ നമുക്ക് പിന്നെ അവരെ പറ്റി ടെൻഷൻ അടിക്കേണ്ട ആവശ്യം വരുന്നില്ല. കാരണം അവർ അവരുടെ കാര്യങ്ങൾ സ്വന്തം ഹെൽപ്പോടെ ചെയ്യാൻ അവർക്ക് പറ്റും, ഏത് പ്രതിസന്ധി അവർക്ക് നേരിടാൻ പറ്റുമെന്ന് നമുക്ക് മനസ്സിന് ഉറപ്പിക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു മനക്കരുത്താണ് നാം നമ്മുടെ കുട്ടികളിൽ ആദ്യം ഉണ്ടാക്കിയെടുക്കേണ്ടത്. അപ്പോൾ നമ്മളെ നാം ഏറ്റവും ഇഷ്ടപ്പെടുന്നവർ നമ്മളെ മാനസികമായോ ശാരീരികമായോ വല്ല സ്വസ്ഥപ്പെടുത്തുമ്പോൾ നാം പെട്ടെന്ന് ഇന്നത്തെ കുട്ടികൾ ചെയ്യുന്നത് എന്താ വിചാരിക്കുന്നത്, ഞാൻ എന്തോ ഉന്നതിയിലെത്താൻ പോകുന്നു, അതുകൊണ്ടാണ് നമുക്ക് ഈ പരീക്ഷണം വരുന്നത് എന്ന ഒരു തോന്നൽ അവരുടെ മൈൻഡിലേക്ക് വരണമെങ്കിൽ നമ്മൾ ആ മുമ്പത്തെ ചരിത്രങ്ങളൊക്കെ അവരെ പറഞ്ഞ് മനസ്സിലാക്കും. അവിടെ മാനസികമായിട്ട് നല്ല സ്ട്രോങ് ആക്കാനുള്ള ഒരു ഇതാണ് നാം ചെയ്യേണ്ടത്. അപ്പം ആ ഒരു കരുത്തുണ്ടെങ്കിൽ ജീവിക്കാനുള്ള ഏത് പ്രതിസന്ധി തരണം ചെയ്തുകൊണ്ട് ഞാൻ ഒരു വിജയം നമ്മളെ കളിയാക്കുകയും പരിഹസിക്കുകയും നമ്മൾ തോൽവി കാണാൻ ആഗ്രഹിക്കുന്നവരുടെ മുമ്പിൽ നമ്മൾ വിജയിച്ച് കാണിച്ചു കൊടുക്കണമെന്ന ഒരു മനക്കരുത്താണ് നമ്മൾ നമ്മുടെ മക്കളിൽ ഉണ്ടാക്കി കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മളെ എപ്പോഴും നമ്മളെ അടിച്ചേൽപ്പിക്കുന്നവരുടെ മുമ്പിൽ വിജയിച്ച് നിർത്താനുള്ള ഒരു മനക്കരുത്ത് കുട്ടികളിൽ ഉണ്ടാക്കുകയാണെങ്കിൽ അവർ പ്രതിസന്ധിയും തരണം ചെയ്തുകൊണ്ട് ജീവിതത്തിൽ മുന്നേറാനാണ് അവർ ശ്രമിക്കുക. ഒരിക്കലും അവർ ജീവിതത്തെ അവസാനിപ്പിക്കാൻ അവർ ശ്രമിക്കുകയില്ല. അതേപോലെ തന്നെ എനിക്ക് എൻ്റെ ഈ എൻ്റെ ജനറേഷനോട് എനിക്ക് പറയാനുള്ള പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ സൃഷ്ടാവായ ദൈവവുമായിട്ട് നാം പരമാവധി കഴിവിൽ പരമാവധി നമ്മൾ അടുക്കാൻ ശ്രമിക്കുക. നമുക്ക് ഏറ്റവും വലിയ സുഹൃത്തായി നമ്മുടെ ദൈവത്തിന്, എല്ലാവരും അവരവർ ആരാധിക്കും ബഹുമാനിക്കും ചെയ്യുന്ന ഒരു ശക്തി ഉണ്ടാവുമല്ലോ, ആ ശക്തിയുമായി നമ്മൾ അടുക്കുക, നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മൾ തുറന്നു പറയുക. അപ്പോൾ കിട്ടുന്ന ഒരു മനസ്സിന് മാനസികമായ ശക്തിയും ആശ്വാസവും എന്ന് പറയുന്ന ഒരിക്കലും നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നതല്ല. അത് വല്ലാത്ത ഒരു അനുഭൂതിയാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ആ ഒരു രീതിക്ക് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എത്രയോ മാനസികമായിട്ട്